ശമ്പള പെൻഷൻ വിതരണത്തിന്റെ മൂന്നാം ദിനവും പ്രതിസന്ധി തുടർന്നേക്കും. ട്രഷറികളിലേക്ക് എത്തേണ്ടത് 200 കോടി രൂപ. നിലവിലുള്ളത് 15 കോടിയിൽ താഴെ. പെൻഷൻ ഇനി കിട്ടാനുള്ളത് 3 ലക്ഷത്തിലേറെ പേർക്ക്. ടോൾ ബൂത്തുകളിൽ തിരക്ക്. നോട്ട് ക്ഷാമത്തിനിടെ POS മെഷീൻ ഉപയോഗിച്ച് പണം നൽകാനുള്ള പദ്ധതി വ്യാപിപ്പിക്കാൻ SBI. ഇടപാടുകാർക്ക് 500 മുതൽ 2000 രൂപ വരെയും POS മെഷീനുകളുള്ള പമ്പുകൾ വഴിയും കടകൾ വഴിയും പിൻവലിക്കാം. QR കോഡ് വഴി പണം കൈമാറുന്ന സംവിധാനവുമായി തേഞ്ഞിപ്പലം സഹകരണ ബാങ്ക്. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിലെ ആദ്യ സ്വർണം എറണാകുളത്തിന്. സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്ററിൽ കോതമംഗലം മാർബേസിലിന്റെ ബിബിൻ ജോർജ് സ്വർണം നേടി. സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ പാലക്കാടിന് സ്വർണം. സ്പാനിഷ് ലീഗിലെ ആദ്യ എൽ ക്ലാസിക്കോ ഇന്ന് രാത്രി. RSS നേതാവിന്റെ പാർട്ടി പ്രവേശന വിവാദത്തിൽ CPM ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പനെതിരെ ഒരു വിഭാഗം. പാർട്ടിയെ നാണം കെടുത്തി. ജാഗ്രത കുറവുണ്ടായെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യ പാക് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസിന് ഇന്ന് അമൃത്സറിൽ തുടക്കം. പാക് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് പങ്കെടുക്കും. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമെന്ന നിലപാട് യോഗത്തിൽ ആവർത്തി. സിറിയയിലെ അലപ്പോയിൽ സൈന്യവും വിമതരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. 6 ദിവസത്തിനുള്ളിൽ 31,000-ലധികം പേരെ അലപ്പോയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചെന്ന് ഐക്യരാഷ്ട്രസഭ. മാറ്റിപ്പാർപ്പിച്ചവരിൽ 19,000-ലെ പേർ കുട്ടികൾ. നമസ്കാരം. ശമ്പള പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധിക്ക് ആയവുണ്ടാകുമോ എന്നാണ് ഇന്നും കേരളം ഉറ്റുനോക്കുന്നത്. ഒപ്പം ദേശീയപാതയിൽ ടോൾ പിരിവ് ഇന്ന് പുനരാരംഭിച്ചു. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ട്രാക്ക് ഉണർന്നു. ഉദ്ഘാടന ചടങ്ങ് 3:30 നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ദേശീയപാതകളിലെ ടോൾ പിരിവ് പുനരാരംഭിച്ചു. നോട്ടുകൾ നൽകാനായില്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് പണം നൽകാം. 200 രൂപയ്ക്ക് മുകളിലുള്ള ടോൾ നൽകുന്നതിനും ഫാസ്ടാഗ്സ് വാങ്ങുന്നതിനും പഴയ 500 രൂപ നോട്ട് ഉപയോഗിക്കാവുന്നതാണ്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ രാവിലെ മുതൽ വാഹനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് അരുൺ സിംഗും കുമ്പളത്ത് നിന്ന് ശ്യാം ബാബു കോറോത്തും ചേരുന്നു. ആദ്യം അരുൺ സിംഗിലേക്ക്. അരുൺ സിംഗ്, ആദ്യം മണിക്കൂറുകളിൽ വലിയ തിരക്കാണ് ടോൾ ബൂത്തുകളിൽ അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഓക്കെ, അരുൺ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ശ്യാം ബാബുവിലേക്ക്. ശ്യാം, എങ്ങനെയാണ് കുമ്പളത്തെ ടോൾ ബൂത്തിലെ തിരക്കിപ്പോൾ? ടോം, ഏതാണ്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ടോൾ പിരിവ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ പിരിവ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളായിരുന്നു. അതായത് ചില്ലറക്ഷാമം മറികടക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്മാർട്ട് കാർഡുകൾ ഇവിടുന്ന് തന്നെ നൽകിക്കൊണ്ട്, അതായത് ഇവിടെ തന്നെ പ്രത്യേകം സ്വീപ്പ് ചെയ്യാനുള്ള ഒരു കാർഡുകൾ നേരത്തെ തന്നെ ഉപഭോക്താക്കൾക്ക് നൽകാനുള്ള ഒരു സജ്ജീകരണം അധികൃതർ ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ POS മെഷീനുകൾ ഉപയോഗിച്ച്, അതായത് ഡെബിറ്റോ ക്രെഡിറ്റോ കാർഡുകൾ ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യാനുള്ള മറ്റൊരു സംവിധാനവും ഇ വാലറ്റ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം, ഈ നിമിഷം വരെയും ഒരാൾ പോലും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം 2000-ന്റെ നോട്ടുകളുമായിട്ടാണ് പലരും ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഇവിടത്തെ കാറിന് ഈടാക്കുന്നത് കാരണം ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് ഈടാക്കുന്ന ഏതാണ്ട് 30 രൂപ മാത്രമാണ്. 2000 രൂപ നൽകിയാൽ തീർച്ചയായും അത്രയും തുക ചില്ലറ തിരിച്ചു നൽകേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും വാക്ക് തർക്കത്തിലേക്കും പലപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേസമയം ഇത്തരത്തിൽ വരുന്ന 2000 രൂപയുമായി വരുന്ന ചെറിയ വാഹനത്തിലുള്ള യാത്രക്കാരെയൊക്കെ തന്നെ ടോള് വേണ്ട എന്ന രീതിയിലേക്ക് അവസാനം എത്തി അവരെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഹൈടെക് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ വലിയ രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോഴും ഏകദേശം ഒരു തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇനി വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. 9 മണിയോടുകൂടി തന്നെ കൊച്ചിയിലേക്കുള്ള വാഹനങ്ങളുടെ തോത് ക്രമാതീതമായി തന്നെ വർദ്ധിക്കുക തന്നെ ചെയ്യും. കാരണം ഓഫീസ് ടൈം ആരംഭിക്കുകയാണ്. 9 മണി മുതൽ 10 അല്ലെങ്കിൽ 11 മണി വരെയുള്ള മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ടോം, ശ്യാം ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലിയേക്കരയിൽ നിന്നും CG അരുൺ സിംഗും ചേരുന്നു. അരുൺ സിംഗ്, ഇപ്പോൾ കുമ്പളത്ത് വലിയൊരു ചെറിയ തോതിലുള്ള ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് പാലിയേക്കരയിലെ അവസ്ഥ?
പാലിയേക്കരയിലും ഇപ്പോൾ കുമ്പളത്ത് ശ്യാം ബാബു പറഞ്ഞു നിർത്തിയ അതേ അവസ്ഥ തന്നെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ദേശീയപാതയിൽ ഇപ്പോൾ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് ക്ഷമിക്കണം എറണാകുളം ഭാഗത്തേക്കുള്ള വരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 5 വരികളും നിറഞ്ഞ് ഏതാണ്ട് ഓരോ വരിയിലും 10-15 വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ. ഈ ഒറ്റ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി 50+ വാഹനങ്ങൾ, അതിനകത്ത് ബസ്സുകളുണ്ട്, കാറുകളുണ്ട്, സ്കൂൾ ബസ്സുകളുണ്ട്, മറ്റ് വലിയ ചരക്ക് വാഹനങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ശ്യാംബാബു പറഞ്ഞു നിർത്തിയതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. 2000 രൂപയാണ് പരമാവധി കൂടുതൽ യാത്രക്കാരൻ കൈമാറുന്നത്. അതിൽ അവരെ നമുക്ക് ഒരു പരിധിയിൽ പോലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം നാട്ടിൽ എല്ലായിടത്തും ATMകളിൽ പരമാവധി ലഭിക്കുന്നത് ഇപ്പോഴും 2000 രൂപ തന്നെയാണ്. അതുകൊണ്ട് ടോൾ ബൂത്തിലെത്തി കയ്യിലുള്ള 100 രൂപ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പലരും 2000 രൂപ കൊടുക്കുന്നു. തിരിച്ച് ഈ 2000 രൂപയ്ക്ക് ചില്ലറ കൊടുക്കാൻ ടോൾ അധികൃതരുടെ കയ്യിലുള്ളത് പരമാവധി 10 രൂപയൊക്കെയാണ്. 10 രൂപയും 5 രൂപയുടെ തുട്ടുകളും 50 രൂപയൊക്കെയാണ്. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വലിയ തോതിലുള്ള ഒരു ക്ഷാമമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ടോള് ഏതാണ്ട് ഒരു കാറ് കടന്നു പോകുന്നതിന് 95 രൂപയാണ്. അതിന് 2000 രൂപ കൊടുത്ത് കഴിയുമ്പോൾ ബാക്കി 1905 രൂപ 10 രൂപയായിട്ടോ അല്ലെങ്കിൽ 5 രൂപയുടെ ചില്ലറയായിട്ടോ ഒക്കെ എണ്ണിക്കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് വലിയ ഒരു ഗതാഗത കുരുക്കിന് കാരണം. അതോടൊപ്പം തന്നെ മറ്റു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാർഡുകളുടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതത്ര വിജയകരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് പകരം ടിക്കറ്റ് നൽകി പറഞ്ഞു വിടുന്നതിന് സാധാരണ പൈസ നൽകുന്നതിനും കൂടുതൽ സമയമെടുക്കുന്ന ഒരു കാഴ്ചയാണ് പാലിയേക്കര എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ ആദ്യത്തെ ഒരു ടോൾ പിരിവ്, 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള ടോൾ പിരിവ് പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിന് പുറത്താണ്, നിയന്ത്രണ വിധേയമല്ല കാര്യങ്ങൾ എന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി 2000 വാഹനങ്ങളെ പരമാവധി ടോൾ വാങ്ങിക്കാതെ കടത്തിവിടാനുള്ള ശ്രമമാണ്. കാരണം ടോളിനെ നിർത്തിയിടുമ്പോൾ യാത്രക്കാരും ടോൾ അധികൃതരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കോ വാക്കു തർക്കങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ടോം, ടോൾ ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് പാലിയേക്കരയിൽ നിന്ന് CG അരുൺ സിംഗും കുമ്പളത്ത് നിന്ന് ശ്യാം ബാബുവും നൽകുന്ന വിവരങ്ങൾ. ശമ്പള പെൻഷൻ വിതരണത്തിന്റെ 3ാം ദിനം 200 കോടി രൂപയാണ് 222 ട്രഷറികളിലുമായി വേണ്ടത്. ട്രഷറികളിൽ ഇന്നലെയുള്ള ആകെ ക്യാഷ് ബാലൻസ് 15 കോടിയിൽ താഴെ മാത്രമാണ്. ആവശ്യമായതിലും 40 കോടി രൂപ കുറച്ച് മാത്രമേ ബാങ്കുകൾ ഇന്നലെ ട്രഷറികൾക്ക് നൽകിയിരുന്നുള്ളൂ. 37,702 പേർ ഇന്നലെ മാത്രം പെൻഷൻ വാങ്ങി. ഇതുവരെ ആകെ 96,000 പേർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനിയും 339,000 പേർക്ക് പെൻഷൻ കിട്ടാനുണ്ട്. ആവശ്യത്തിന് പണം എത്തിയില്ലെങ്കിൽ ഇന്നും ശമ്പള പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം ജില്ലാ ട്രഷറികളിൽ ഒഴികെ മിക്കയിടത്തും ഇന്നലെ പ്രവർത്തനം സുഗമമായിരുന്നില്ല. ട്രഷറികളിലെ കറൻസി ക്ഷാമം പരിഹരിക്കാൻ വേണ്ട നടപടി റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പി രതീഷ് നൽകും വിശദാംശങ്ങൾ. രതീഷ്, ട്രഷറികളിൽ ഇന്നും പ്രതിസന്ധി തുടരുമെന്നാണോ സൂചന? പ്രത്യേകിച്ചും ശമ്പളവും പെൻഷനും നൽകാൻ ഒട്ടേറെ പേർക്ക്, 300,000+ പേർക്ക് പെൻഷൻ നൽകാനുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ യഥാവിധി പണം ട്രഷറികൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഇന്നലത്തെ പ്രതിസന്ധി ഇന്നും ആവർത്തിച്ചേക്കും. ഇന്നലെ 140.53 കോടി രൂപ ആവശ്യമുള്ളിടത്ത് 99 കോടിയോളം രൂപ മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഇന്നലെയും ആവർത്തിച്ചു. കഴിഞ്ഞ മാസം ഈ 3ാം ശമ്പള ദിനത്തിൽ 140 കോടിയോളം ലഭിച്ചിരുന്നു. എന്നാൽ ഇന്നലത്തെ കമ്മിയും കൂടെ ചേർത്ത് ഇന്ന് 200 കോടി രൂപ ട്രഷറികൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ പ്രതിസന്ധികളെ ഒരു പരിധിവരെയെങ്കിലും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നലെ കൂടുതൽ പേർക്കും പെൻഷൻ ലഭിച്ചിരുന്ന ഇന്നലെ ആകെയുള്ള 222 ട്രഷറികളിൽ 22 ട്രഷറികളിൽ ഇന്നലെ പൂർണ്ണമായി ശമ്പള വിതരണം മുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കമ്മിയും കൂടി ചേർത്ത് 200 കോടി രൂപ ലഭിക്കുമെങ്കിൽ മാത്രമേ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ അതേപോലത്തെ തിരക്ക് ഇന്ന് 3ാം ദിനത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഇന്നലെ 7 മണി മുതൽ തന്നെ ട്രഷറികൾക്ക് മുന്നിൽ ക്യൂ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് പതിവിൽ ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായി ക്യൂ ഇന്ന് രൂപപ്പെട്ടിട്ടില്ല. ഇന്നലത്തെ കൂടി ചേർത്ത് 200 കോടി രൂപ ഇന്ന് ട്രഷറികൾക്ക് ലഭിക്കണം എങ്കിൽ മാത്രമേ പ്രതിസന്ധികളെ ഒരു പരിധിവരെയെങ്കിലും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ടോം, രതീഷാണ് വിവരങ്ങൾ നൽകിയത്. POS മെഷീൻ ഉപയോഗിച്ച് പണം നൽകാനുള്ള പദ്ധതി വ്യാപിപ്പിക്കാൻ SBI. നോട്ട് പിൻവലിക്കലിനെ തുടർന്ന് ATM കൗണ്ടറുകളിൽ തിരക്കും നോട്ട് ക്ഷാമവും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണിത്. 500 മുതൽ 2,000 രൂപ വരെയാണ് POS മെഷീനുകളുള്ള പമ്പുകൾ വഴിയും കടകൾ വഴിയും ഇടപാടുകാർക്ക് പിൻവലിക്കാവുന്നത്. POS മെഷീനിൽ സാധാരണ പോലെ ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുക, തുടർന്ന് പിൻവലിക്കേണ്ട തുക രേഖപ്പെടുത്തി ബില്ല് കൈപ്പറ്റുക. പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ അയാളുടെ ബാഗിൽ നിന്ന് പണം കയ്യിൽ തരും. ക്യൂ നിൽക്കേണ്ട, പണം തീരുമോ എന്ന ആശങ്കയും വേണ്ട. സംസ്ഥാനത്ത് 152 പെട്രോൾ പമ്പുകളിലും കടകളിലും
SBI ഈ സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. 2000 നോട്ടോ 500 നോട്ടിനാണ് മിക്ക ATM ൽ കിട്ടുന്നത്. പമ്പിളിലാകുമ്പോൾ ചേഞ്ച് കിട്ടും, അതുകൊണ്ട് വലിയ ഉപകാരം തന്നെയാണ് അത് ഇങ്ങനെ സമയം നടപ്പിലാക്കുന്നത്. ATM ൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും വരുന്നവർ ഇവിടെ വന്നിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട്. നോട്ട് പിൻവലിച്ചതിന് ശേഷം ഈ സൗകര്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ കൂടിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി SBIക്ക് 10,000 POS മെഷീനുകളുണ്ട്. പമ്പുടമകളും വ്യാപാരികളുമായി ചർച്ച നടത്തി എല്ലായിടത്തും ഈ സൗകര്യം ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് SBI. ATM വഴി പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണം നീങ്ങുന്നതോടെ POS മെഷീൻ വഴിയും കൂടുതൽ പണം കിട്ടും. ഒരിടപാടിന് ബാങ്ക് 5 രൂപ കമ്മീഷൻ നൽകുമെന്നതിനാൽ വ്യാപാരികൾക്കും പദ്ധതിയോട് താല്പര്യം. ബാങ്കിനാണെങ്കിൽ ATM മെഷീൻ സ്ഥാപിക്കാനുള്ള വൻ ചെലവും ഒഴിവാകും. കസ്റ്റമർ ATMൽ പോയി നടത്തിയാൽ ബാങ്കിന് ഉണ്ടാകാവുന്ന ചെലവിനേക്കാൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ചെലവിൽ ഈ വ്യാപാരിയുടെ POS മെഷീനിൽ നിന്ന് നമുക്ക് ഈ ATM ട്രാൻസാക്ഷൻ ഈ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും. കസ്റ്റമറെ ഒന്നും ചാർജ് ചെയ്യത്തില്ല. പ്രമുഖ സ്വകാര്യ ധനകാര്യ സ്ഥാപനം 4,500 POS മെഷീനുകൾ SBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ശാഖകൾ വഴിയും ഇടപാടുകാർക്ക് ഇത്തരത്തിൽ പണം പിൻവലിക്കാൻ അവസരമൊരുങ്ങും. പ്രശാന്ത് ആർ നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി. സീനിയർ ആൺകുട്ടികളുടെ 5,000 മീറ്ററിൽ കോതമംഗലം മാർബേസിലിന്റെ ബിബിൻ ജോർജ് സ്വർണം നേടി. സീനിയർ പെൺകുട്ടികളുടെ 3,000 മീറ്ററിൽ പാലക്കാടിന് വേണ്ടി കല്ലടി HSSലെ സി ബബിത സ്വർണം നേടി. എറണാകുളത്തിന്റെ അൻമോൾ തമ്പിക്കാണ് വെള്ളി. സീനിയർ വിഭാഗത്തിൽ ഡിസ്കസ് ത്രോ, ജൂനിയർ വിഭാഗത്തിൽ ഷോട്ട്പുട്ട്, ജാവലിൻ ത്രോ എന്നിവയിലും രാവിലെ ഫൈനൽ നടക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന 400 മീറ്റർ മത്സരമാണ് ആദ്യ ദിവസത്തെ ഗ്ലാമർ ഇനം. 3:30 ഉദ്ഘാടന ചടങ്ങ്. വിശദാംശങ്ങളുമായി മരിയ ട്രീസ അബ്രഹാം ചേരുന്നു. മരിയ, ആദ്യ മണിക്കൂറുകളിൽ കണ്ടതുപോലെ എറണാകുളവും പാലക്കാടും തമ്മിലുള്ള പോരാട്ടം തന്നെയായിരിക്കുമോ ഇത്തവണത്തെ മീറ്റിലും കാണാൻ കഴിയുക? ആദ്യ ദിനത്തിലെ പ്രധാന മത്സരങ്ങൾ ഏതൊക്കെയാണ്? മരിയ ട്രീസ അബ്രഹത്തിന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. RSS നേതാവിന്റെ പാർട്ടി പ്രവേശനവും തിരിച്ചുപോക്കും തിരുവനന്തപുരം CPMനെ പിടിച്ചുലയ്ക്കുന്നു. പാർട്ടിയെ നാണം കെടുത്തിയെന്ന് ആരോപിച്ച് ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു കഴിഞ്ഞു. ജി പത്മകുമാർ RSSലേക്ക് തിരിച്ചു പോകാനിടയായ സാഹചര്യം മുൻകൂട്ടി കാണുന്നതിൽ ജാഗ്രത കുറവ് ഉണ്ടായതായാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിരീക്ഷണം. പത്മകുമാർ RSSന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി വിടപറഞ്ഞുകൊണ്ട് CPMമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അഭ്യർത്ഥനയുമായി ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസമുണ്ടാവില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ജി പത്മകുമാർ എന്ന RSS നേതാവിന്റെ CPM പ്രവേശനം അനാവൂർ നാഗപ്പൻ പ്രഖ്യാപിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, RSSന്റെ കണ്ണൂർ വിഭാഗം പ്രചാരക്, തിരുവനന്തപുരം കൊല്ലം വിഭാഗ് ശാരീരിക് പ്രമുഖ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പത്മകുമാറിന്റെ വരവ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു CPM. എന്നാൽ ഇരുട്ടടി പോലെയാണ് 4-ാം നാൾ പത്മകുമാർ RSSലേക്ക് മടങ്ങിയത്. ഇതോടെ പാർട്ടിക്കുണ്ടായ നാണക്കേടിന്റെ ഉത്തരവാദി ആരെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ജില്ലാ നേതാക്കൾ. പത്മകുമാറിനെ CPMലെത്തിക്കാനുള്ള ദൗത്യം അനാവൂർ നാഗപ്പൻ നേരിട്ട് കൈകാര്യം ചെയ്യുകയായിരുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. ഇതിൽ കൂട്ടുത്തരവാദിത്വത്തിന്റെ പ്രശ്നം വരുന്നില്ല. അനാവശ്യ തിടുക്കം കാണിച്ച് പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിൽ തള്ളിയെന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നു. സംഭവത്തിൽ സംസ്ഥാന നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ്. ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായെന്നാണ് വിലയിരുത്തൽ. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതിനോടകം ശക്തമായി കഴിഞ്ഞു. സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കാനാണ് അനാവൂർ ബിരുദ വിഭാഗത്തിന്റെ നീക്കം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂർ വനത്തിൽ മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടലിൽ മരിച്ച സംഭവത്തിൽ സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് നിയോഗിച്ച പെരിന്തൽമണ്ണ സബ് കളക്ടർ ജാഫർ മാലിക്കിനെ ചുമതലയിൽ നിന്ന് മാറ്റി. പകരം പുതിയ മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണയ്ക്കാണ് അന്വേഷണ ചുമതല. നിലമ്പൂർ വനത്തിലെ വരയൻമലയിൽ മാവോയിസ്റ്റുകൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ ജാഫർ മാലിക്കിനെ മജിസ്ട്രേറ്റ് തല അന്വേഷണം ഏൽപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിന്റെയും കാവേരി എന്ന അജിതയുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതും ജാഫർ മാലിക് ആയിരുന്നു. ഇൻക്വസ്റ്റിന്റെ ഭാഗമായി വനത്തിനുള്ളിൽ മണിക്കൂറുകൾ തങ്ങി പ്രാഥമികമായി കാര്യങ്ങൾ പരിശോധിച്ച ജാഫർ മാലിക്കിനെ തന്നെ വിശദമായ അന്വേഷണം ഏൽപ്പിച്ചത് ശരിയായില്ലെന്ന വാദമുഖവുമായി ഒട്ടേറെ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഒരുപക്ഷേ ഈ പ്രതിഷേധം കൊണ്ടാവാം ജാഫർ മാലിക്കിനെ മാറ്റി ജില്ലാ കളക്ടർ അമിത് മീണയ്ക്ക് പകരം ചുമതല നൽകിയത്. എന്നാൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം തന്നെ ഏൽപ്പിച്ചതായോ മാറ്റിയതായോ ഉള്ള അറിയിപ്പ് ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് ജാഫർ മാലിക് പ്രതികരിച്ചു. എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.
ഇന്ത്യ പാക് ബന്ധം കലുഷിതമായിരിക്കെ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസിന് ഇന്ന് തുടക്കം. അമൃത്സറിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാക് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് പങ്കെടുക്കുമെങ്കിലും ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകില്ല. ഭീകരതയുടെ പേരിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമെന്ന ഇന്ത്യയുടെ നിലപാട് യോഗത്തിൽ ആവർത്തിക്കും. ഉറി മുതൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ നഗ്രോട്ട വരെയുള്ള ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി ബന്ധം വഷളായ സാഹചര്യത്തിലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഔദ്യോഗിക പ്രതിനിധികൾ ഒരേ വേദിയിലെത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സമാധാന നീക്കങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. എന്നാൽ ദക്ഷിണേഷ്യയിൽ പാക് പിന്തുണയോടെയുള്ള ഭീകരത മുഖ്യ വിഷയമായി ഉയർത്തിക്കാട്ടാനാണ് ഇന്ത്യയുടെ ശ്രമം. സാർക്ക് സമ്മേളനത്തിൽ എന്ന പോലെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയും ഇന്ത്യക്കുണ്ടാകുമെന്നാണ് കരുതുന്നത്. പാക് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സർത്താജ് അസീസ് നാളെ എത്തുമെങ്കിലും ഔദ്യോഗിക ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് പിന്തുണയോടെ ഭീകരർ ഇന്ത്യ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നതിനാൽ ചർച്ചയ്ക്ക് സാഹചര്യമില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗാനി എന്നിവർ ചേർന്ന് നാളെ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. 14 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങി 17 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ അഭാവത്തിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബിൽ സമ്മേളനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മനോരമ ന്യൂസ്, ഡൽഹി. ദേശീയരാജ്യാന്തര വാർത്തകളിലേക്ക്. സൈനിക വിമതരുമായി കനത്ത ഏറ്റുമുട്ടൽ തുടരുന്ന സിറിയയിലെ ആലപ്പോയിൽ നിന്ന് 31,500 പേരെ 6 ദിവസത്തിനുള്ളിൽ മാറ്റിപ്പാർപ്പിച്ചതായി ഐക്യരാഷ്ട്ര സംഘടന. യുനിസെഫിന്റെ കണക്ക് പ്രകാരം മാറ്റിപ്പാർപ്പിച്ചവരിൽ 19,000-ലേറെ പേർ കുട്ടികളാണ്. ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഐക്യരാഷ്ട്ര സംഘടന പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മാത്രം അലപ്പോയിൽ നിന്ന് ആകെ മാറ്റിപ്പാർപ്പിച്ചത് 31,500 പേരെ. സിറിയൻ സർക്കാരിന്റെ അധീനതയിലുള്ള ജിബ്രിനിലേക്കും കുർദ് ജനസംഖ്യ കൂടുതലുള്ള ഷെയ്ഖ് മക്സൂദിലേക്കുമാണ് കൂടുതൽ പേരെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ സൈന്യവുമായി ചേർന്ന് സിറിയ തുടരുന്ന രൂക്ഷമായ ഏറ്റുമുട്ടൽ അലപ്പോയെ പ്രേതനഗരിയായി മാറ്റിയിരിക്കുന്നു. നിരവധി വ്യോമാക്രമണങ്ങളാണ് അലപ്പോയിൽ ദിവസവും നടക്കുന്നത്. യൂണിസെഫിന്റെ കണക്ക് പ്രകാരം മാറ്റിപ്പാർപ്പിച്ചവരിൽ 19,000-ലേറെ പേർ കുട്ടികളാണ്. ഇതിൽ തന്നെ 60,000-ലേറെ കുട്ടികൾക്ക് ആക്രമണത്തിൽ പരുക്കേറ്റിരുന്നു. അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അനാഥരായവരും കൂട്ടത്തിലുണ്ട്. യുഎന്റെ നേതൃത്വത്തിൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. മ്യാൻമർ സ്റ്റേറ്റ് കൌൺസിലറും വിദേശകാര്യമന്ത്രിയുമായ ഓങ്സൻ സൂചിക്കെതിരെ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ പ്രതിഷേധം. മ്യാൻമറിലെ ന്യൂനപക്ഷമായ റോഹിംഗ്യ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ സൂചി നേതൃത്വം നൽകുന്നു എന്നാരോപിച്ചായിരുന്നു ജനരോഷം. സൂചിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബൽ പുരസ്കാരം തിരിച്ചെടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്സിനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോമിൽ ഒരു ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്വാസകോശ സംബന്ധമായ അസുഖം പിടിപെട്ടത്. ഹോക്കിംഗ്സിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോക്കിംഗ്സിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയുടെ പുതിയ പ്രസിഡന്റായി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ആത്മബാരോയെ തെരഞ്ഞെടുത്തു. 45% വോട്ടോടെയാണ് ആത്മബാരോ വിജയിച്ചത്. 22 വർഷമായി ഭരിക്കുന്ന നിലവിലെ പ്രസിഡന്റിനെ തോൽപ്പിച്ചാണ് പുതുമുഖമായ ആത്മ അധികാരത്തിലെത്തിയത്. സിബിഐയുടെ താൽക്കാലിക ഡയറക്ടറായി രാകേഷ് അസ്താന ചുമതലയേറ്റു. 10 വർഷത്തിനിടെ ഇതാദ്യമായാണ് സിബിഐക്ക് താൽക്കാലിക ഡയറക്ടർ വരുന്നത്. നിലവിലുള്ള ഡയറക്ടർ അനിൽ സിൻഹ വിരമിച്ചതോടെയാണ് അഡീഷണൽ ഡയറക്ടറായിരുന്ന അസ്താനയെ ചുമതലയേൽപ്പിച്ചത്. 1984 IPS ഗുജറാത്ത് കേഡർ ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയിലെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതക കൈമാറ്റം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ആദ്യമായാണ് ഖത്തർ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ മോദി നടത്തിയ ഖത്തർ സന്ദർശനത്തെ തുടർന്നാണ് ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണം ലഭിച്ചത്. ഈ വർഷത്തെ കുട്ടികളുടെ രാജ്യാന്തര സമാധാന പുരസ്കാരം UAE താമസിക്കുന്ന ഇന്ത്യൻ വംശജ കെഖഷൻ ബെസുവിന്. ദുബായ് കേന്ദ്രമാക്കി മാലിന്യ പുനരുപയോഗം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്കായി നടത്തിയ ശ്രമങ്ങളാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത്. ശബരിമല വിശേഷങ്ങൾ ബ്രോട്ട് യു ബൈ ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ. ഒരു ഇടവേളവും
സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ എറണാകുളം ജില്ല മുന്നേറ്റം തുടങ്ങി. ആദ്യ മീറ്റ് റെക്കോർഡ് പാലക്കാട് കല്ലടി സ്കൂളിലെ സി ബബിത നേടി. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മരിയ ട്രീസ എബ്രഹാം ചേരുന്നു. മരിയ, ആദ്യ മണിക്കൂറുകളിലെ മത്സരഫലങ്ങൾ എങ്ങനെ? ടോം, ആദ്യ മണിക്കൂറുകളിൽ പാലക്കാടും എറണാകുളവും തമ്മിൽ കനത്ത പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാലിനങ്ങളിൽ ഫൈനൽ പൂർത്തിയായപ്പോൾ പാലക്കാടിനും എറണാകുളത്തിനും ഈ രണ്ട് സ്വർണം വീതം ലഭിച്ചിട്ടുണ്ട്. പാലക്കാടിന്റെ സി ബബിത ഇന്ന് 9.37 മിനിറ്റിൽ ഫിനിഷ് ചെയ്ത് 3000 മീറ്റർ വിഭാഗത്തിൽ, സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സംസ്ഥാന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ദേശീയ റെക്കോർഡിനേക്കാൾ മികച്ച സമയവും ബബിത ഇവിടെ കുറിച്ചിട്ടുണ്ട്. 5000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടേതായിരുന്നു ആദ്യത്തെ മത്സരം. അതിൽ പാലക്കാടിന്റെ പി എൻ അജിത്തും മാർ ബേസിലിന്റെ ബിബിൻ ജോർജ് തമ്മിലുള്ള പോരാട്ടമായിരുന്നു. എന്നാൽ ആദ്യമായി സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്ന അജിത്തിനെ പിന്തള്ളി ബിപിൻ ജോർജ് തുടർച്ചയായി 3rd time ഈ ഇനത്തിൽ സ്വർണം നേടി. ഇന്ന് അല്പസമയത്തിനകം തന്നെ 400 മീറ്റർ ഹീറ്റ് മത്സരങ്ങളും ഒപ്പം തന്നെ റിലേ മത്സരങ്ങളും ആരംഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് 400 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയുടെ ആവേശത്തിലാണ് സ്പാനിഷ് ലീഗ്. റയൽ മാഡ്രിഡ് ബാഴ്സലോണ പോരാട്ടം ഇന്ന് രാത്രി 8:30 ന്യൂക്യാമ്പിൽ നടക്കും. കിരീടം ഉറപ്പിക്കാൻ റയലും വെല്ലുവിളിക്കാൻ ബാഴ്സയും ഇറങ്ങുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് മഹോത്സവമാകും. തോൽവിയറിയാതെ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റയൽ മാഡ്രിഡിനെതിരെയാണ് ലീഗിലെ രണ്ടാം സ്ഥാനക്കാരായ ബാഴ്സലോണ ബൂട്ട് കെട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാഴ്സയുടെ പ്രതിരോധ നിര താരം ജെറാർഡ് പിക്കെ റയലിന് തോൽക്കാം, ഞങ്ങൾക്ക് തോൽക്കാനാവില്ല എന്ന് പറഞ്ഞത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാധകരും പക്ഷം പിടിക്കുന്നതോടെ ഫുട്ബോളിന്റെ ആനന്ദോത്സവമായി എൽ ക്ലാസിക്കോ മാറും. തുടർച്ചയെ 4 ജയങ്ങളോടെയാണ് റയൽ എൽ ക്ലാസിക്കോയ്ക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ബാഴ്സ അവസാന 2 മത്സരത്തിലും സമനില പാലിച്ചു. ഇന്ന് ജയിച്ചാൽ റയലിന് കിരീട പോരാട്ടത്തിലേക്ക് ഒരു ചുവടുകൂടി അടുക്കാനാകും. ഇന്ന് തോറ്റാൽ ബാഴ്സയ്ക്ക് കിരീട നേട്ടം അകലെയാകും. ഒരു സീസണിൽ 2 വട്ടം മാത്രം നടക്കുന്ന പോരാട്ടത്തിൽ കഴിഞ്ഞ സീസണിൽ ഇരു ടീമും ഓരോ ജയം പങ്കുവയ്ക്കുകയായിരുന്നു. എൽ ക്ലാസിക്കോ ചരിത്രത്തിൽ 21 ഗോളുകളോടെ കൂടുതൽ ഗോൾ നേടിയ താരമായി നിൽക്കുന്ന മെസ്സിയും ന്യൂ ക്യാമ്പിൽ 10 ഗോളുകളുടെ കണക്കുമായി റൊണാൾഡോയും ഇറങ്ങുമ്പോൾ മഹോത്സവം. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്.